പ്രിയ സഖി, രചന ഫാത്തിമ അലി. എൻ്റെ കണ്ണ, ഞാനെന്താ പറയാൻ പോകുന്നത് നല്ല കൃത്യമായിട്ട് നിനക്കറിയാലോ. ഒരു വർഷാവറായി നിന്നോട് ഈ കാര്യം തന്നെ പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നു. എന്നിട്ടൊരു പുരോഗതി ഉണ്ടായിട്ടില്ലല്ലോ എൻ്റെ കണ്ണ. കേട്ട് കേട്ട് നിനക്ക് മടുക്കുന്നുണ്ടെങ്കിലും പറ എനിക്കൊരു മടുപ്പില്ല കേട്ടോ. അപ്പോഴേ എൻ്റെ മാഷിനിങ്ങ് തന്നൂടെ എനിക്ക്. ആ മനസ്സിലി അമ്മോനോട് ഇത്തിരി സ്നേഹം കൊടുത്തൂടെ നിനക്ക്. ഏതോ ഒരു പെണ്ണ് തേച്ചിട്ട് പോയിന്ന് വെച്ച് നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും പെങ്ങളാക്കിയിരിക്കുക. ആയിക്കോട്ടെ, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. എന്നാൽ ഈ ഞാൻ എന്നെ പിടിച്ച് പെങ്ങളാക്കിയതാ സഹിക്കാൻ പറ്റാത്ത. എൻ്റെ കണ്ണ, അങ്ങനെ തേച്ചിട്ട് പോയ കുട്ടികളെ എന്താ എനിക്കൊരു കുറവ്? ഞാൻ എന്നെ തന്നെ പൊക്കി പറയാമെന്ന് വിചാരിക്കരുതേ. ഈ നാട്ടിൽ എൻ്റെ അത്ര സൗന്ദര്യമുള്ള വേറെ ഏത് പെൺകുട്ടിയാണ് ഉള്ളത്? ഇത്രയും നിഷ്കളങ്കയും സൽസ്വഭാവിയായിട്ടുള്ള വേറെ ഏത് പെൺകുട്ടികളുണ്ട്? രണ്ടു വർഷം കൂടി കഴിഞ്ഞാൽ ഞാനൊരു ഡോക്ടറാ. ഇതൊന്നും പോരെ അങ്ങേരിക്ക്. എന്നിട്ട് ഇഷ്ടം പറഞ്ഞ് ചെന്ന എന്നെ നിഷ്കരണം തള്ളി പറഞ്ഞു. വിഷമമുണ്ട് കണ്ണ. ഹൈ, മതി മതി എന്റെ അമ്മൂട്ടിയെ, നീ ഭഗവാന് ശരി സൗര്യം കൊടുക്ക്. അമ്പലത്തിലെ പൂജാരി പ്രസാദവുമായി വന്ന് അവളോടായി പറഞ്ഞു. അവളൊന്ന് ഇളിച്ച് കാണിച്ച് കൈനീട്ടി. എന്തു ചെയ്യാനാ, പ്രാർത്ഥിക്കാനല്ലേ എനിക്ക് പറ്റൂ. അമ്മൂട്ടി വിഷമിക്കാണ്ടാന്നേ, മോൾക്ക് വിധിച്ചതാണെങ്കിൽ ഭഗവാൻ മോൾക്ക് എന്നെ കൊണ്ടുതരും. അല്ല നമ്പൂരിച്ച, വല്ല വശീകരണ മന്ത്രം കയ്യിലുണ്ടോ? ഒന്ന് പരീക്ഷിക്കാനായിരുന്നു. അമ്മു ചോദിച്ചു കേട്ട് അയാൾ അവളെ നോക്കി. അവൾ നല്ലോണം ചിരിച്ചു കാണിച്ച് ഒന്നുകൂടെ കണ്ണനെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി. അമ്പലത്തിൽ നിന്നിറങ്ങി ഇടതുവശത്തൂടെ ഒരു ചെറിയ ഇടവഴിയുണ്ട്. അവിടെയുള്ള ഒരു മരത്തിൽ ചാരി അവൾ ആർക്കോ വേണ്ടി കാത്തിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞതും അതുവഴി മുണ്ടു ഷർട്ടുമണിഞ്ഞ ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ നടന്നു വന്നു. ഇരുനിറമാണെങ്കിൽ പോലും ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു അവന്. അവനെ കാണാൻ അമ്മുവിൻ്റെ കണ്ണുകൾ വിടർന്നു. മാഷി, അവൾ പതിയെ മൊഴിഞ്ഞു. അവളുടെ അടുത്തൂടെ പോയിട്ടും ഒരു നോട്ടം പോലും അവൾക്കായി അവൻ നൽകിയില്ല. അതിലവൾക്ക് പരിഭവം തോന്നിയെങ്കിലും അവൾ അവൻ്റെ പിന്നാലെയായി നടന്നു. മാഷേ, ഒന്ന് പയ്യെ പോകുന്നേ, പിന്നിൽ നിന്ന് നീട്ടി വിളിച്ച് പറഞ്ഞു കേട്ട് അവൻ നടത്തത്തിൻ്റെ സ്പീഡ് കൂട്ടി. ആഹാ, അങ്ങനെയാണോ, എന്നെ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. അമ്മു മനസ്സിൽ പറഞ്ഞ് അവനടുത്തേക്ക് ഓടി അവൻ്റെ മുന്നിൽ തടസ്സമായി ചെന്ന് നിന്നു. എൻ്റെ മാഷേ, ഒന്ന് പയ്യെ പോയിക്കൂടെ. ഓടി വന്ന കാരണം അവൾ നന്നേ അണക്കുന്നുണ്ടായിരുന്നു. അമൃത, തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ മാഷെന്ന് വിളിക്കരുതെന്ന്. മാഷിനെ പിന്നെ മാഷിയെന്നല്ലാതെ വേറെ എന്ത് വിളിക്കാനാ? ഞാൻ നിന്നെ പഠിപ്പിച്ചിരുന്നില്ലല്ലോ. പഠിപ്പിച്ചാൽ മാത്രമേ മാഷിയെന്ന് വിളിക്കാവുന്നുണ്ടോ? മാഷെ, എന്തായാലും നമ്മുടെ കല്യാണം കഴിയുന്നവരെ മാഷിനെ ഞാൻ മാഷിയെന്ന് വിളിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് അറിയട്ടാന്ന് വിളിച്ചോളാം കേട്ടോ. തനിക്കെന്ന് അമൃത പറഞ്ഞാൽ മനസ്സിലാവാത്ത, എനിക്ക് തന്നെ ഇഷ്ടമല്ല, ഇനി ഒരിക്കലും ഇഷ്ടാകാനും പോകുന്നില്ല. ഹരി രൂക്ഷമായി പറഞ്ഞ് അമ്മുവിനെ കടന്നുപോയി. എപ്പോഴും കേൾക്കുന്നതാണെങ്കിൽ കൂടി ഇത്തവണ ഹരി പറഞ്ഞത് അവളെ വേദനിപ്പിച്ചു. നിറഞ്ഞു വന്ന കണ്ണുകളെ പിടിച്ചു നിർത്തി അമ്മു വീട്ടിലേക്ക് നടന്നു. എന്താ മുത്തശ്ശന്റെ കുട്ടിയുടെ മോത്തൊരു വാട്ടം. അമ്മു അമ്പലത്തിൽ നിന്ന് വന്ന് കയറിയതും ഉമ്മറത്തെ ചാറു കസേരിയിലിരുന്ന മുത്തശ്ശന്റെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. എന്തു പറ്റി, നിന്റെ മാഷിനെ ഇന്ന് കണ്ടില്ലേ? അടുത്തിരുന്ന മുത്തശ്ശി അവളുടെ തലയിൽ തലോടി. കണ്ടു മുത്തശ്ശി, ദിവസം കേൾക്കുന്ന പോലെ ഇന്നും വയറു നിറച്ച് കേട്ടു. പിന്നെ എന്താ ഈ വാട്ടം? അറിയില്ല, എന്തൊരു വല്ലായ്മ പോലെ. എന്നാ മുത്തശ്ശ ഹരിയോടൊന്ന് സംസാരിക്കട്ടെ. വേണ്ട മുത്തശ്ശ, ആ ചിലപ്പോ മാഷിക്ക് ഇഷ്ടമായില്ലെങ്കിലോ. മാഷേ, മാഷേ എന്ന് തെയ്യും പോലെ ഇടവഴിയിൽ കാത്തിന്ന് അമ്മുവിനെ മറികടന്നു പോയ ഹരിയുടെ അടുത്തേക്ക് അവൾ ഓടിച്ചെന്നു. അമൃത, മഴയിന്ന് മാറ്. മാറ, ഒരു കാര്യം പറഞ്ഞോട്ടെ. മാറാനെ തന്നോട് പറഞ്ഞ്. മാഷേ പ്ലീസ്, ഒരു കാര്യം. എനിക്കൊന്ന് കേൾക്കണ്ട് പറഞ്ഞില്ലേ? മാഷേ പ്ലീസ്, അമ്പലത്തിൽ നിന്ന് വരുമ്പോ ഇതുവഴി വരണം, ഒരു അത്യാവശ്യ കാര്യം പറയാനാ, ഞാൻ കാത്തു നിൽക്കൂ. അമ്മുവിനെ പറയാനുള്ള കേൾക്കാതെ മറികടന്നു പോയ ഹരിക്ക് നേരെ അമ്മു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അവൾ ഹരി വരുന്ന കാത്ത് ഏറെ നേരം ഇടവഴിയിൽ കാത്തു നിന്നു. എന്നാൽ ഹരി അവളെ കാണാതിരിക്കാനായി അമ്പലത്തിൽ നിന്നിറങ്ങി എതിർഭാഗത്തെ പാടവരമ്പിലൂടെയായിരുന്നു പോയത്. ഏറെ നേരം കഴിഞ്ഞിട്ടും ഹരിയെ കാണാത്തതിനാൽ അമ്മു അമ്പലത്തിൽ ചെന്ന് നോക്കി. അവിടെയൊന്നും ഹരിയെ കാണാത്തതിനാൽ അവൾക്കാകെ സങ്കടം വന്നു. അന്ന് കണ്ടതിൽ പിന്നെ ഹരി അമ്മുവിനെ കണ്ടിരുന്നില്ല. എന്ന് തെയ്യും പോലെ വല്ല കളിയും പറയാനാവുന്ന കരുതിയാണ് അമ്മു കാത്തിരിക്കുമെന്ന് അറിഞ്ഞിട്ടും പോവാതിരുന്നു. എന്നാൽ മൂന്നാല് ദിവസമായി അവളുടെ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അവൻ്റെ മനസ്സാകെ അസ്വസ്ഥമായി. രണ്ടു ദിവസത്തിന് ശേഷം ഇടവഴിയിൽ കാത്തിരിക്കുന്ന അമ്മുവിനെ കണ്ടതും അവനാകെ സന്തോഷമായി. എങ്കിലും അത് പുറത്തു കാണിക്കാതെ അവളെ ശ്രദ്ധിക്കാത്ത മട്ടിൽ കടന്നുപോയി. മാഷേ, ഒന്ന് നിൽക്കുവോ? അമൃത, തന്നോട് പറഞ്ഞാൽ മനസ്സിലാകില്ലെന്നുണ്ടോ? എൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. രണ്ടാഴ്ചക്കുള്ളിൽ കല്യാണം. കഴിഞ്ഞ ആഴ്ച അച്ഛനമ്മയും മുംബൈയിൽ നിന്ന് വന്നിരുന്നു. മാഷി കണ്ടൊരു തീരുമാനം അറിയിച്ചില്ലെങ്കിൽ അച്ഛൻ്റെ ഫ്രണ്ടിനെ മകനായിട്ട് വിവാഹം ഉറപ്പിക്കുന്നു പറഞ്ഞിരുന്നു. അന്നത് പറയാനായിരുന്നു ഞാൻ മാഷിനെ കാണണമെന്ന് പറഞ്ഞ് കാത്തുനിന്നു. പക്ഷേ സാരല്ല, എനിക്ക് മാത്രമായിരുന്നല്ലോ ഇഷ്ടം. മാഷിക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടും ഞാൻ പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിച്ചു. ഇനി പിറകെ നടന്ന് ശല്യം ചെയ്യാൻ ഞാനുണ്ടാവില്ല കേട്ടോ.
അച്ഛൻ ടൗണിൽ പുതിയ വീട് വാങ്ങിച്ചു. രണ്ടു ദിവസത്തിനുള്ളിൽ ഞാൻ അങ്ങോട്ട് പോകും. ഇപ്പൊ തന്നെ അച്ഛൻ്റെ അമ്മേനെ കാലു പിടിച്ച് ഇങ്ങോട്ട് വന്ന് മറക്കാൻ ശ്രമിക്കുക, കഴിയില്ലെങ്കിൽ കൂടി. നിറഞ്ഞ കണ്ണുകൾ തുടച്ചു മാറ്റി അമ്മു പോവാൻ തിരിഞ്ഞു. എന്നാൽ പ്രതീക്ഷിക്കാതെ അരിയവിടെ കയ്യിൽ പിടിച്ചു വലിച്ച് ഇടവഴിക്കടുത്തുള്ള ചെറിയൊരു കുറ്റിക്കാടിനടുത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ നിനക്കെന്നെ വിട്ടുപോകാൻ പറ്റുമോ? പറ അമ്മുവിനെ തന്നോട് ചേർത്ത് നിർത്തി ഹരി പറഞ്ഞു. അവളവൻ്റെ കയ്യിൽ കിടന്ന് കുതിരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അകന്നു പോവാൻ ശ്രമിച്ച അമ്മുവിനെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് ഹരി അവളുടെ അധരങ്ങൾ കവർന്നു. അമ്മുവിൻ്റെ കണ്ണുകൾ മിഴിച്ചു വന്നു. കുതിരാൻ ശ്രമിച്ച അവളെ ഹരി തൻ്റെ ദേഹത്തിലേക്ക് ചേർത്ത് നിർത്തി. പതിയെ അമ്മുവ് ആ ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നു. അമ്മുവിന് ശ്വാസമെടുക്കാൻ കഴിയാതെ പിടഞ്ഞപ്പോഴാണ് ഹരി അവളുടെ അധരങ്ങളെ സ്വന്തമാക്കിയത്. അമ്മുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എല്ലാം മറക്കാൻ ശ്രമിക്കില്ല ഞാൻ. വീണ്ടും എന്തിനാ? എന്തിനാ ഇനി എന്നെ നിങ്ങൾ മോഹിപ്പിക്കുന്നത്? ഇനിയും എന്നെങ്ങനെ വേദനിപ്പിക്കാൻ? ഞാൻ എന്ത് ദ്രോഹം നിങ്ങളോട് ചെയ്തു? ഹരിയുടെ ഷർട്ടിൻ്റെ കോളർ പിടിച്ചു വലിച്ച് അമ്മു കരഞ്ഞു. ഹരി ഒന്നും പറയാതെ അമ്മുവിനെ തന്നെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. അവളുടെ കരച്ചിൽ നേർത്തു വന്നതും ഹരി അമ്മുവിൻ്റെ മുഖം കൈക്കുമ്പിളിൽ ഒതുക്കി അവളുടെ കണ്ണുകളിലേക്ക് നോട്ടമെറിഞ്ഞു. മൃദുല, ഒരുപാട് ഇഷ്ടമായി നിനക്ക് അവളെ. പക്ഷെ അവളെന്നെ ചതിച്ചിട്ട് പോയപ്പോൾ പെണ്ണെന്ന വർഗത്തോടെ വെറുപ്പായി എനിക്ക്. നീ ഇഷ്ടമാണെന്ന് പറഞ്ഞ അന്ന് തൊട്ട് നിന്നെ വെറുക്കാനുള്ള കാരണം ഉണ്ടാക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചത്. അതിൽ ഞാൻ വിജയിച്ചു എന്നും കരുതി. എന്നാൽ നിന്നെ കാണാതിരുന്ന ദിവസങ്ങളിൽ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുകയായിരുന്നു. ഇനി നിന്നിൽ നിന്നൊരു തിരിച്ചുപോക്ക് ഈ ഹരിക്കുണ്ടാവില്ല. അത്രമാത്രം ഞാനിപ്പോൾ നിന്നെ പ്രണയിക്കുന്നുണ്ട്. ഏറെ നാളുകളായി കേൾക്കാൻ കൊതിച്ചത് ഹരിയുടെ നാവിൽ നിന്ന് എന്നെ കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിലക്കാതെ പെയ്യുന്നുണ്ടായിരുന്നു. സന്തോഷം അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തിനിൽക്കുന്ന അവസ്ഥയിൽ അമ്മുവിന് ഒരു നിമിഷം തൻ്റെ ഹൃദയം നിലച്ചുപോയി എന്ന് വരെ തോന്നിപ്പോയി. ഹരിയുടെ നോട്ടം അമ്മുവിൻ്റെ വലത് കൈയിലെ മോതിരവരിൽ കിടന്ന അരുൺ എന്ന പേരെഴുതിയ മോതിരം അവളുടെ കയ്യിൽ നിന്ന് ഊരി മാറ്റി. നിന്നിലെ ഓരോ അണുവിലും എനിക്ക് മാത്രമാണ് അവകാശം. അമ്മ ഒന്നും പറയാൻ കഴിയാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവൾക്ക് ഇപ്പോഴും നടന്നുവെന്നും വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല. എന്താ അമ്മുവിന് വിശ്വാസം വരുന്നില്ല അല്ലേ? അവൻ ചോദിച്ചതിന് മറുപടിയായി അവൾ ഇല്ല എന്നർത്ഥം തല ചലിപ്പിച്ചു. ഹരി ഒരു ചിരിയോടെ അവളുടെ കവിളുകളിൽ പല്ലുകൾ ആഴ്ത്തി. ഇപ്പോൾ വിശ്വാസമായോ? അല്ല, എന്താ വായടിക്കുന്നത്? എന്തു പറ്റി? അറിയില്ല മാഷ്, എന്തോ ഒരു പേടി പോലെ. എന്തിനാടി പേടി? എന്താ അമ്മൂട്ടിയുടെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് ഈ ഹരിയുടേത് മാത്രമായിരിക്കും. അമ്മു നിറഞ്ഞ പുഞ്ചിരിയോടെ ഹരിയെ നോക്കി. കുറച്ച് സമയത്തിനകം അവർ യാത്ര പറഞ്ഞ് പിരിഞ്ഞു. സർവാഭരണ വിഭൂഷയായി ഓഡിറ്റോറിയത്തിലെ റൂമിലിരിക്കുകയാണ് അമ്മു. അന്ന് ഹരിയോട് യാത്ര പറഞ്ഞ് പോകുന്നതിന് ശേഷം പിന്നെ അവൻ്റെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല. അമ്മു, സമയമായി, ചെറുക്കനും കൂട്ടിൽ എത്തിയിട്ടുണ്ട്, വന്നേ. ആരോ വന്ന് അവളെ കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി. അത്രയും നേരം ഹരി വരുമെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന അമ്മു ആകെ തകർന്നു പോയിരുന്നു. ആരെയും നോക്കാതെ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ തലകുമ്പിട്ട് മണ്ഡപത്തിലേക്ക് കയറിയിരുന്ന അമ്മു തൻ്റെ നേർക്കുയരുന്ന പരിചിതമായ കൈകൾ കണ്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഒരു കള്ളച്ചിരിയോടെ തനിക്കരികിലിരിക്കുന്ന തൻ്റെ മാഷെ കണ്ട് അവൾ ഒരു വേള ശ്വാസമെടുക്കാൻ പോലും മറന്നു. പൂജാരിയുടെ നിർദ്ദേശപ്രകാരം ഹരി അമ്മുവിൻ്റെ കഴുത്തിൽ താലി ചാർത്തി. ഒരു നുള്ള് സിന്ദൂരത്താൻ അവളുടെ നെറ്റിയെ ചുവപ്പിച്ചു. അപ്പോഴും അമ്മു അവനിൽ നിന്ന് നോട്ടം മാറ്റിയിരുന്നില്ല. അത് കണ്ട് ഹരി അവളുടെ കൈകൾ ചെറുതായി പിച്ചി. സ്ഥലകാലബോധം വന്ന അമ്മു ചുറ്റിലും നോക്കിയപ്പോൾ തങ്ങളെ നോക്കി നിറപുഞ്ചിരിയോടെ നിൽക്കുന്ന തൻ്റെയും ഹരിയുടെയും കുടുംബാംഗങ്ങളെ കണ്ടു. അന്ന് അമ്മുവിനെ കണ്ട ശേഷം ഹരി നേരെ അവൻ്റെ വീട്ടിലേക്ക് ചെന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട് ഹരിയുടെ അച്ഛനെ അമ്മക്ക് നൂറുവട്ടം സമ്മതമായിരുന്നു. ഹരി തന്നെ അമ്മുവിൻ്റെ അച്ഛനെ വിളിച്ച് അവർ തമ്മിൽ കണ്ട് സംസാരിച്ച് കല്യാണം ഉറപ്പിച്ച് ചെക്കൻ്റെ വീട്ടിൽ ചെന്ന് അവരെ ഒരുവിധം പറഞ്ഞ് വിവാഹത്തിൽ നിന്നും പിന്മാറ്റി. ഇതൊന്നും ആരും അമ്മുവിനോട് പറയണ്ടെന്ന് ഹരി പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് ആ സമയം വരെ തൻ്റെ മാഷ തന്നെയാണ് തന്നെ വിവാഹം ചെയ്യുന്നെന്ന കാര്യം അവൾ അറിഞ്ഞിരുന്നില്ല. ഹരിയുടെ മടിയിൽ തലവെച്ച് കിടന്ന് ഹരി പറയുന്ന കഥകൾ കേൾക്കുകയായിരുന്നു അമ്മു. എൻ്റെ കണ്ണ, ഒടുവിൽ നീ എൻ്റെ മാഷ എനിക്ക് തന്നെ തന്നല്ല. ഹരി അമ്മുവിൻ്റെ ചെവിയിൽ പിടിച്ചു വലിച്ചു. മാഷല്ല, മര്യാദക്ക് ഹരിയേട്ടാന്ന് വിളിക്കണേ. ഹരിയേട്ടാ. അമ്മു ചിരിയോടെ വിളിച്ചതും ആ ചിരി അവനിലേക്കും പടർന്നു. അതേ ചിരിയോടെ അവളുടെ കവിളിലെ കുഞ്ഞുമറിയിൽ അവൻ ചുണ്ടുകൾ ചേർത്തു.